മനോഹരവും മാധുര്യകരവുമായ പഴയ ക്രിസ്തീയ കീർത്തനങ്ങളുടെ അവതരണവുമായി മഞ്ഞുതുള്ളികൾ എന്ന പ്രോഗ്രാമിൻ്റെ ഒരു എപ്പിസോഡ് കൂടെ ഇതാ നിങ്ങളുടെ മുന്നിലെത്തുന്നു. ഏവർക്കും ഈ മഞ്ഞുതുള്ളികൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ബഹുമാനപ്പെട്ട മാത്യു ഡാനിയൽ അച്ഛനുണ്ട്. പഴയ ക്രിസ്തീയ കീർത്തനങ്ങളുടെ മനോഹാരിതയും മാധുര്യവും ആഴവും പരപ്പും നമുക്ക് വ്യക്തമാക്കി തരുവാൻ തക്കവണ്ണം അച്ഛൻ നമ്മോടൊപ്പം ആയിരിക്കുന്നു. അച്ഛ, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. യേശുവേ എൻ പ്രാണനായക ജീവനെനിക്കേകിയവനെ, നമുക്ക് പാടുമ്പോൾ തന്നെ വലിയൊരു അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു ഗാനമാണ്. അത് തന്നെയല്ല, നമ്മുടെ വീടുകളിലും അതുപോലെ കൺവെൻഷൻ വേദികളിലുമൊക്കെ നിരന്തരം പാടിക്കൊണ്ടിരിക്കുന്ന, ജനത്തിന് ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു ഗാനം. ഈ ഗാനത്തിലൂടെ ഒന്ന് സഞ്ചരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അച്ഛൻ്റെ ഒരു അഭിപ്രായം? സാറ് പറഞ്ഞതുപോലെ വളരെ പ്രസിദ്ധമാണ് ഈ പാട്ട്. പക്ഷേ പാട്ട് എഴുതിയ വ്യക്തിയെ സംബന്ധിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിവുള്ളൂ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം പി മാത്യു ഫിലിപ്പൂസ് എന്ന് പറയുന്ന ഒരു ഭക്ത കവിയാണ് ഈ ഗാനം എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്വദേശം അത് നിശ്ചയം പോരാ. അദ്ദേഹത്തിൻ്റെ വേറെ പാട്ടിൽ ഉണ്ടോ എന്നും എനിക്ക് നിശ്ചയം പോരാ. എന്നാൽ ഇത് അദ്ദേഹത്തിൻ്റെ പേരിലായിട്ട് അറിയപ്പെടുന്നതാണ്. അപ്പോൾ ഇത് മുൻപേ നമ്മൾ പറഞ്ഞതുപോലെ വളരെ ലളിത സുന്ദരമായ ഒരു പാട്ടാണ്. ഈ സാധാരണ വിശ്വാസത്തിൽ ഇഷ്ടപ്പെടുന്ന ലാളിത്യമുള്ള പാട്ടുകളാണ്. അവർക്ക് വലിയ രാഗവിസ്താരങ്ങളും അല്ലെങ്കിൽ അവരുടെ സങ്കീർണമായ ആശയങ്ങളും ഒന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. പ്രത്യേകിച്ച് ഈ കൺവെൻഷൻ വേദി എന്ന് പറയുന്നത് പ്രസംഗമായിരുന്നാലും ഗാനങ്ങളായിരുന്നാലും സാധാരണക്കാർക്ക് വേണ്ടിയാണ്. അപ്പോൾ അവരുടെ ഒരു ദൈവസങ്കല്പമുണ്ട്. ആ ദൈവസങ്കല്പം ഇതിനകത്ത് വരാൻ ശ്രമിക്കുന്നത് തന്നെ യേശുവിൻ്റെ പ്രാണനാഥനാണ്. അവരുടെ ജീവിതയാത്ര എന്നോടൊപ്പം നിൽക്കുന്നവനാണ്. അപ്പോൾ എൻ്റെക്ക് വേണ്ടി ജീവൻ വെച്ചവനാണ്. അപ്പോൾ അതിനകത്തൊരു വിശ്വാസ പ്രഖ്യാപനം ഒരു വഴി കൂടെ ഉണ്ട്. അതേ അവസരത്തിൽ വളരെ ലളിതമായ ഒരു ഒരു യേശു എൻ്റെ പ്രാണനാഥനായി എന്നോടൊപ്പം ഉണ്ടല്ലോ എന്ന് പറയുന്നൊരു ആശ്വാസത്തിൻ്റെ സ്വരൂപമുണ്ട്. അപ്പോൾ ഒരു വശത്ത് വിശ്വാസ പ്രഖ്യാപനമുണ്ട്, അതേ അവസരം ജീവിതയാത്രയിൽ തുണയായി കൂടെയുള്ള ദൈവത്തെ കുറിക്കുന്ന ഒരാശയമാണ്. അപ്പോൾ അങ്ങനെ വളരെ ലളിതമായ പദാവലികളേ ഉള്ളൂ. ആർക്കും അർത്ഥം ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ള പദങ്ങളൊന്നുമില്ല. അതുപോലെ പാടാനായിട്ട് ബുദ്ധിമുട്ടില്ല. കാരണം മറ്റ് താള രാഗ മേളങ്ങളൊന്നും ഇതിന് ആവശ്യമില്ല. അതുകൊണ്ട് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പാട്ട്, ഉള്ളിലേക്ക് തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പാട്ട്. അങ്ങനെ സവിശേഷത ഈ പാട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ പുനരാഗമനത്തിലാണെന്ന് തോന്നുന്നു ആ പാട്ടിന്റെ അവസാനം. അത് തന്നെയാണ്. അത് അത് അതിനെക്കുറിച്ച് മാത്രമല്ല, എല്ലാ ഭക്തി ഗാനങ്ങളുടെയും അവസാനം ആ കാട്ടിലേക്ക് വരുന്നത് നമ്മളെല്ലാം നോക്കി പാർക്കുന്നതാണ്. ഇപ്പം ഈ ഭൗതിക ജീവിതത്തിൻ്റെ വരുന്ന അശ്വരതയും അതിനപ്പുറത്ത് അനശ്വരമായ ജീവിതത്തെ കുറിക്കുന്ന മോഹനമായ കുറേ സങ്കല്പങ്ങളും സ്വപ്നങ്ങളുമാണ് ഇവർ നമ്മുടെ ഉള്ളിൽ തരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ ഗാനത്തിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ ക്രിസ്തുവിൻ്റെ ജീവിതയാത്രകൾ ക്രിസ്തു അതുകൊണ്ട് പുനരാഗമനത്തിലുള്ള പ്രതീക്ഷയിൽ കൊണ്ടുവന്ന് ഈ പാട്ട് സമാപനം കൊണ്ടുകയാണ് ചെയ്യുക. അപ്പോൾ അത് കേൾക്കുന്നവർക്ക്, പാടുന്നവർക്ക്, അനുവാദകർക്ക് പൊതുവെ ഉള്ളിൽ ഒരു ഹൃദയ ആനന്ദം പകരുന്ന ഗാനമാണ്. പ്രേക്ഷകരോടും പറയാനുള്ളത്, പ്രത്യാശയോടെ നാഥൻ്റെ രണ്ടാമത്തെ വരവിൽ നമുക്കും ഒരുങ്ങിക്കൊണ്ട് അവനോടൊപ്പം ആയിരിക്കുവാൻ തക്കണം, നമുക്കും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ സാധിക്കണം. അതിനുവേണ്ടി നിങ്ങൾക്കെല്ലാം ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛാ, നമുക്ക് ഈ ഗാനം ഒന്ന് കേട്ടാൽ കേൾക്കാം. Should we?
മറ്റൊരു ഗാനത്തിലേക്ക് കടക്കാം. രാജാധിരാജൻ മഹിമയോടെ, വളരെ പ്രശസ്തമായ ഗാനം. എനിക്ക് തോന്നുന്നു പ്ലേബാക്ക് സിംഗേഴ്സ് കുറേ പേർ പാടി പതിഞ്ഞ് ജനം പഠിച്ചിട്ടുള്ളൊരു ഗാനമാണ് ഇത്. നാഥൻ്റെ രണ്ടാമത്തെ വരവ്, പുനരാഗമനത്തെക്കുറിച്ചാണ് ഈ ഗാനം പറയുന്നത്. ഈ ഗാനത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു തുടങ്ങിയാൽ എങ്ങനെയായിരിക്കും വെച്ചാൽ? വളരെ പോപ്പുലറായിട്ടുള്ളൊരു ഗാനമായത്. ഇത് കൂട്ടായ്മ യോഗങ്ങളിലും കൺവെൻഷൻ യോഗങ്ങളിലുമാണ് ഇത് കൂടുതൽ പാടി ജനങ്ങളുടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയിരുന്നത്. സാറ് പറഞ്ഞതുപോലെ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ്, പുനരാഗമനം എന്നുള്ളതാണ് ഇതിലെ പ്രമേയം എന്ന് പറയുന്നത്. എല്ലാ കാലത്തും അത് ക്രിസ്തു വിശ്വാസികളെ വളരെയേറെ ആകർഷിച്ചിട്ടുണ്ട്. അതിനൊരു കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ സാമാന്യ വിശ്വാസ ആളുകളാണ് വിശ്വാസത്തിലേക്ക് വന്നവര് അധികം പേരും. ജീവിതത്തിൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും ഒക്കെ പേറുന്നവരാണ് പറഞ്ഞത്. അപ്പോൾ അത് ആദിമ ക്രിസ്ത്യാനികൾ അത്തരത്തിലുള്ളവരായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു പ്രത്യാശ നൽകുക എന്നുള്ളതാണല്ലോ പ്രധാനമായിട്ടും ആദിമ സഭയിലെ വിശുദ്ധന്മാർ ചെയ്തുകൊണ്ടിരുന്നത് തന്നെയാണ്. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തെ ചേർത്തിരിക്കുന്ന സുവിശേഷങ്ങളും ലേഖനങ്ങളും ഒക്കെ ആ പശ്ചാത്തലം എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് ഈ പാട്ടിൽ നന്നായിട്ട് നിഴലിക്കുന്നുണ്ട്. പ്രമേയപരമായിട്ട് നോക്കുമ്പോൾ ഈ വെളിപാട് പുസ്തകത്തിലെ ബിംബാബലികൾ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് പലതും. അപ്പോൾ അത് പ്രധാനമായിട്ടും ക്രിസ്തുവിൻ്റെ പ്രൗഢിയോടെ കൂടെയുള്ള രാജാധിരാജനായിട്ടുള്ള ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. അത് എക്കാലത്തും വിശ്വാസികളെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്, മനസ്സിൻ്റെ ഉന്മേഷം പകർന്നിട്ടുണ്ട്, പ്രത്യാശയോടെ. അതെ, അതുപോലെ തന്നെ വിശ്വാസത്തെ നിലനിൽക്കാൻ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതായിട്ട് ഇതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നു. ഇത് എഴുതിയത് ആരാണെന്ന് നമുക്ക് നിശ്ചയമായിട്ട് അറിയില്ല എന്നുള്ളതാണ്, അതൊരു ദുഃഖമാണ്. എങ്കിൽ പോലും അജ്ഞാതനാണ് എങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ ഈ ഗാനം ഇന്നും വളരെ സജീവമായി പാടി ദൈവജനം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഏറ്റവും നന്നായി രചിക്കപ്പെട്ടുള്ള ഒരു ഗാനം കൂടിയാണ്. അച്ഛാ, നമുക്ക് ഏതായാലും ഈ ഗാനം ഒന്ന് കേൾക്കാം. തീർച്ചയായിട്ടും. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളറായി, രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളറായി, ക്ലേശം തീർന്നു നാം നിത്യം വസിപ്പാൻ വാസം ഒരുക്കാൻ പോയ പ്രിയൻ താൻ, വാസം പ്രാണപ്രിയന്റെ പൊന്നു മുഖത്തെ തേജസ്സോടെ നാം കാണാൻ കാലമായി, പ്രാണപ്രിയന്റെ പൊന്നു മുഖത്തെ തേജസ്സോടെ നാം കാണാൻ കാലമായി, തേജസ്സോടെ നാം കാണാൻ കാലമായി, രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളറായി.
കാന്തലുമായി വാസം ചെയ്യുന്ന കാലം സമീപമായി പ്രിയരെ, കാന്തലുമായി വാസം ചെയ്യുന്ന കാലം സമീപമായി പ്രിയരെ, കാലം സമീപമായി പ്രിയരെ, രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. യുഗയുഗമായി പ്രിയൻ കൂടെ നാം വാഴും സുദിനം ആസന്നമായി, യുഗയുഗമായി പ്രിയൻ കൂടെ നാം വാഴും സുദിനം ആസന്നമായി, വാഴും സുദിനം ആസന്നമായി, രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി, രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ക്ലേശം തീർന്നു നാം നിത്യം വസിപ്പാൻ വാസം ഒരുക്കാൻ പോയ പ്രിയൻ താൻ, വാസം ഒരുക്കാൻ പോയ പ്രിയൻ താൻ, രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ. വളരെ പ്രശസ്തമായ, എല്ലാവരും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഗാനം, പാടും ഞാൻ യേശുവിനായി ജീവൻ പോ, പാടും ഞാൻ യേശുവിനായി ജീവൻ പോളം നന്ദിയോടെ. ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു തരം ഗാനമാണ്. ഈ ഗാനത്തെക്കുറിച്ചൊന്ന് പറയാമോ? ഈ ഗാനം പി വി തൊമ്മി ഉപദേശിയുടെ ഏറ്റവും പ്രസിദ്ധമായ പാട്ടുകളിലെ ഒന്നാണ്. പി വി തൊമ്മി ഉപദേശി ക്രൈസ്തവ ഗാനങ്ങളെ കുറിച്ച് പഠിക്കുന്നവർക്ക് പരിചിതമായൊരു പേരാണ്. അദ്ദേഹത്തിന് 19th century അവസാനം ജനിച്ച് 20th century ആദ്യത്തെ പാദത്തിൽ മരിച്ചുപോയ വ്യക്തിയാണ്. 38 മാത്രമേ ലോകത്ത് ജീവിച്ചിരുന്നുള്ളൂ എന്ന് പറയുന്നു. പക്ഷെ വളരെ പ്രശസ്തമായ ചില പാട്ടുകൾ നമുക്ക് നൽകിയിട്ടുള്ള ഭക്തനായ വ്യക്തി, എന്നോടുള്ള നിന്റെ സർവ്വ നന്മകൾക്കായി എന്ന് ആരംഭിക്കുന്ന ഗീതം പോലും അദ്ദേഹം രചിച്ചിട്ടുള്ളതാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നാട് കുന്നംകുളമാണ്. അവിടെ തൃശ്ശൂർ ഇടവകയുടെ ഒരു സുവിശേഷകനായി അന്നത്തെ ഒരച്ഛൻ അദ്ദേഹത്തെ നിയമിച്ചു. അത് കഴിഞ്ഞ് സഭയുടെ സുവിശേഷകനായി അദ്ദേഹം ആ പ്രദേശത്ത് പലയിടങ്ങളിലായി ശുശ്രൂഷ ചെയ്തു. അദ്ദേഹത്തിന് സംഗീതവാസനയും സാഹിത്യവാസനയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ചെറുപ്പം മുതൽ തന്നെ എഴുതുമായിരുന്നു. പിന്നെ തമിഴ് ഭാഷയോട് നല്ല താല്പര്യവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തമിഴ് ഗാനങ്ങളും അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ പലതും ഉണ്ട് എന്ന് പറയുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന്, ഈ മാരാമൺ കൺവെൻഷൻ ആരംഭിച്ചിട്ട് 125 അതിൻ്റെ ആദ്യ ഗാനങ്ങളിലെ പാട്ടുകൾ ഒരാൾ ഈ പി വി തൊമ്മി ഉപദേശിയാണ്. പി വി തൊമ്മി ഉപദേശി, ടി ജെ വർക്കി ആശാന്, അതുപോലെ ടി കോശിയച്ചൻ, ഇവരൊക്കെയാണ് അക്കാലത്തെ പാട്ടുകാരെന്ന് പറയുക. അപ്പോൾ അന്ന് ഒരിക്കൽ ഒരു തമിഴ് സുവിശേഷകനാണ് പ്രസംഗകനായപ്പോൾ മാരാമൺ കൺവെൻഷൻ തമിഴിലെ പ്രസംഗം മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയത് തൊമ്മിയുദ്ദേശിയാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് പറയുന്നത്. ഈ ഉപദേശി കേവലം സുവിശേഷ പ്രസംഗകൻ മാത്രമായിരുന്നില്ല, സാമൂഹ്യ സേവനത്തിനുമൊക്കെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സന്ദേശത്തെ ജീവിതത്തിലൂടെ ആവിഷ്കരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അക്കാലത്ത് കോളറ മസൂരി രോഗങ്ങൾ പടർന്നു പിടിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ആരും അവരെ ശുശ്രൂഷിക്കാനായിട്ടില്ല. ജീവജടമായി കിടക്കുന്ന മനുഷ്യനെ പോലും ആരും പരിഗണിക്കാറില്ല. എന്തിന്? മരിച്ച ശരീരം അടക്കാൻ പോലും ആരും കിട്ടുന്നില്ല. അത് സ്വന്തം ജീവനെ തൃണവൽ ഗണിച്ചുകൊണ്ട് അക്കാലത്ത് ഈ സാധുക്കളായ ആളുകളെ വീടുകളിൽ പോയി അവരെ പരിചരിച്ചു വെക്കുകയായിരുന്നു ഈ പി വി തൊമ്മി ഉപദേശി എന്ന് പറയാം. അപ്പോൾ 1919 July 10 അദ്ദേഹം ഈ പരിചരണം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന് വയറ്റിലതി ഭയങ്കരമായ വേദന. അദ്ദേഹം മനസ്സിലായി ഈ കോളറ രോഗം എന്നെയും ബാധിച്ചിട്ടുള്ള ബോധ്യമായി.
അപ്പോൾ അങ്ങനെ അവശനായി കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൂന്ന് പെൺമക്കളിൽ ഒരു മകള് മൂത്ത കുഞ്ഞ് സ്കൂൾ വിട്ട് വരുന്നു. വരുമ്പോൾ അദ്ദേഹം പിന്നെ മകളെ അരികത്ത് വിളിച്ച് പറഞ്ഞു, മകളെ അപ്പച്ചൻ പോവുക, പക്ഷേ സ്വർഗത്തിലൊരു അപ്പച്ചനുണ്ട്, അത് ഓർത്തോണം എന്ന് പറഞ്ഞിട്ട് യാത്ര പറഞ്ഞു പോയി എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ജീവിതം കൊണ്ടും വാക്കുകൾ കൊണ്ടും സാക്ഷ്യം കൊണ്ടും ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച പി വി തോമി ഉദ്ദേശിച്ച പാട്ടാണ്, അത് അതിന്റെ പ്രത്യേകത. പാടി ഞാൻ യേശുവിനെ ജീവൻ പോകുവോളം നന്ദിയോട് പറഞ്ഞു. സത്യം അതാണ്, ജീവൻ പോകുന്ന നിമിഷം വരെയും ക്രിസ്തുവിനെ സാക്ഷ്യം കൊണ്ട ഒരു വ്യക്തിയായിരുന്നു പറഞ്ഞു. ഇത് ഒരു നല്ല പിന്നെ ആരാധനാ ഗീതമാണ്. ഏത് അവസരത്തിലും നമുക്ക് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താവുന്ന, ഞങ്ങളുടെയൊക്കെ പള്ളികൾ അത് ആരാധന ആരംഭ ഗീതമായിട്ട് പാടാറുണ്ട്. പാടുന്നൊരു മനോഹരമായ ഗീതം. അദ്ദേഹത്തെ മറ്റു പല പാട്ടുകളെയും പോലെ ഇത് വളരെ പ്രസിദ്ധമാണ്. ഏതായാലും അച്ഛാ, നമുക്ക് ഈ ഗാനം ഒന്ന് കേൾക്കാം.
മാധുര്യം നിറഞ്ഞ ചില ഗാനങ്ങളിലൂടെ നമ്മൾ ഇന്ന് സഞ്ചരിച്ചു. മറ്റ് മനോഹരങ്ങളായ ചില ഗാനങ്ങളുമായി അടുത്ത ആഴ്ചയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളറായി, രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളറായി, ക്ലേശം തീർന്നു നാം നിത്യം വസിപ്പാൻ വാസം ഒരുക്കാൻ പോയ പ്രിയൻ താൻ, വാസം രാജാധിരാജൻ മഹിമയോടെ.